മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയൽ തന്നെയാണ് കുടുംബവിളക്ക് കുടുംബ പശ്ചാത്തലത്തിൽ പോകുന്ന ഈ സീരിയലിന് ഒരു പ്രത്യേക ആരാധകവർത്തം തന്നെ തന്നെയുണ്ടെന്ന് പറയാം ഇതിലെ ഓരോ താരങ്ങളും സ്വന്തം അംഗങ്ങളെ പോലെയാണ് പ്രേക്ഷകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലും ഇവരുടെ ലൈഫിലും എന്ത് നടന്നാലും അത് പ്രേക്ഷകർക്ക് അറിയണമെന്നും അത് ഏറ്റെടുക്കാറുമുള്ള പതിവുമുണ്ട് ഇപ്പോൾ അത്തരത്തിലൊന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു വിവാഹ വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ എന്താണെന്നോ ആരാണെന്നോ വരണമെന്നൊക്കെയുള്ള അന്വേഷണമാണ് നടക്കുന്നത് കുടുംബവിണക്കിൽ അനന്യായി എത്തുന്നത് അശ്വതിയാണ് അശ്വതി ആഷ് ഇപ്പോൾ താരം തന്നെ തന്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമായ പ്രിയപ്പെട്ടയാളെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചെത്തുന്നത് ഇപ്പോൾ തന്നെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉടനെ വിവാഹം ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് എന്റെ സ്നേഹം എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്റെ സന്തോഷം അതൊക്കെ തന്നെയും നിങ്ങളാണ് ഇങ്ങനെയാണ് ഇപ്പോൾ അശ്വതി പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞെത്തിയിരിക്കുന്നത് അശ്വതി ഇപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ അറിയാം വിജയ് ടെലിവിഷനിൽ വേദയായും ഏഷ്യാനെറ്റിൽ ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഷയിലും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നടി തന്നെയാണ് അശ്വതി തമിഴിലും മലയാളത്തിലും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അശ്വതിയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ഇതാരാണ് അക്ക എന്ന് ചോദിച്ചുകൊണ്ട് തമിഴിലെ ആൾക്കാരും ചേച്ചി ഇതാരാണെന്ന് ചോദിച്ചുകൊണ്ട് മലയാളികളും എത്തുകയാണ് എന്നാൽ ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായി ഇത് അശ്വതി ഉടനെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിരവധി പേരാണ് അശ്വതിക്ക് ആശംസകൾ അറിയിച്ചു താരത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും അശ്വതിയെക്കുറിച്ച് നിരവധി പേർ സംസാരിക്കുന്നു കുടുംബ പ്രേക്ഷകർക്ക് അഭിനേതാക്കൾ എന്നതിലുപരി തങ്ങളുടെ വീട്ടിലെ അംഗത്തെ പോലെയാണ് പ്രിയപ്പെട്ടവരും പരിചിതരുമായ സീരിയൽ താരങ്ങൾ ദിവസവും കാണുന്ന മുഖങ്ങൾ എന്ന നിലയിൽ ഓരോ താരവും അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളായി തന്നെയായിരിക്കും പലരുടെയും മനസ്സിലിടം നേടുക അതുകൊണ്ട് തന്നെ ഒരു താരത്തിന് പകരക്കാരിയോ പകരക്കാരനോ ആയി മറ്റൊരാൾ എത്തുമ്പോൾ അത്ര പെട്ടെന്ന് അവരെ ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ച് തങ്ങൾ ഏറെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായി വരുമ്പോൾ കുടുംബവിളക്കിൽ കുടുംബവിളക്കൽ മീനാവാസുദേവൻ പ്രധാന കഥാപാത്രത്തെത്തുമ്പോൾ പരമ്പര സംപ്രേഷണം ചെയ്ത കാലം മുതൽക്കേ ഈ ജനപ്രീതി നേടിയ സീരിയലിലെ അന്യ എന്ന കഥാപാത്രം ചെയ്തത് ആതിര മാധവായിരുന്നു അതുകഴിഞ്ഞ് ആതിരയ്ക്ക് പകരം വീട്ടിലുള്ള ഓരോരുത്തരും പ്രേക്ഷകരും ആ കഥാപാത്രമായി ഏറ്റെടുത്തത് അശ്വതി തന്നെയായിരുന്നു അത് ഏറ്റെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു ഈ ദൗത്യത്തിൽ വളരെയധികം വിജയകരമായ താരം തന്നെയാണ് ഐശ്വര്യം ഈ ദൗത്യത്തിൽ വളരെ വിജയകരമായ താരം തന്നെയാണ് അശ്വതി ചെയ്തതെന്ന് പറയാം കുടുംബവിളക്കിൽ അന്യം എത്തിയ ആതിരമാധവന് പകരക്കാരിയായി അശ്വതി എത്തിയപ്പോൾ അത് പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ചു ബിരുദധാരിയാണ് താരം അതുകൊണ്ട് തന്നെ ബാങ്കിൽ ജോലിയായിരിക്കും അശ്വതിയുടെ ഭാവി എന്ന് വീട്ടുകാർ കരുതിയിരുന്നു അപ്രതീക്ഷിതമായി വന്ന കോവിഡും ലോക്ക്ഡൌണുമാണ് ഐശ്വര്യയുടെ ജീവിതത്തിൽ പുതിയ ഏടുകൾ കൊണ്ടുവന്നത് വീട്ടിലെല്ലാവരും കരുതിയിരുന്നത് ബാങ്കിലേക്ക് എത്തുമെന്നായിരുന്നു ബി കോം പൂർത്തിയാക്കിയത് കൊണ്ടും പി ജി കഴിഞ്ഞതോടെയും പാൻഡമിക് വരുന്നു ഈ സമയത്ത് ചില ഫോട്ടോഷൂട്ടുകൾ ചെയ്തു പരസ്യങ്ങൾ മറ്റും ഇതോടെ ലഭിച്ചു അങ്ങനെയാണ് അനൂപ്മേനോൻ സാറിന്റെ പത്മയിൽ ചില വേഷം ലഭിക്കുന്നത് അതോടെ വിധി മാറി മനസ്സിന പരമ്പരയിലൂടെ ടി വിയിലെത്തി പിന്നാലെ ഐശ്വര്യ തേടി അനന്യ എത്തി ഗർഭിണിയായതോടെ അനന്യയാകുന്നതിൽ നിന്ന് മാതിരമാധവ് പിന്മാറി തുടക്കത്തിൽ തനിക്ക് സംശയമുണ്ടായിരുന്നുവെന്ന് അശ്വതി പറയുന്നുണ്ട് സാധാരണയായി പകരക്കാരായി എത്തുന്നവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ബുള്ളിങ് നേരിടേണ്ടി വരാറുണ്ട് പെട്ടെന്നൊരു ദിവസം പുതിയ പുതിയൊരാളെ കാണാൻ പ്രേക്ഷകർക്ക് ഇഷ്ടമാകില്ല ഞാനും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അതിന്റെ ഉത്കണ്ഠ എന്നെ നന്നെ തന്നെ അകറ്റിയിരുന്നുവെന്നും താരം വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ എന്നെ പെട്ടെന്ന് ആളുകൾ ഏറ്റെടുത്തപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് താരത്തിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ